അതിങ്ങനെ നിന്റെ ഭവനത്തിൽ നിനക്കിറങ്ങേണ്ട കാര്യം എന്താ? ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല. നീ ആ ഉണ്ണിസന്താനത്തിന്റെ മിന്നുകെട്ടി മറ്റൊരു ഇല്ലത്തേക്ക് പറഞ്ഞയച്ചതാണ്. പിന്നെ ആ ഉണ്ണിക്ക് നിന്റെ ഭവനത്തിൽ വന്ന് തല്ലും തകരാറുണ്ടാക്കി നിന്നെ ഇവിടുന്ന് ഇറക്കിവിടുന്ന കാര്യം എന്താ? ഉത്തരമില്ല, ഉത്തരമില്ല, ഉണ്ടാവില്ല ഉത്തരം. അത് തന്നെ ഞാൻ ചോദിച്ചത്. അപ്പൊ നീ ആൺസന്താനം എന്നുള്ളൊരു നലിയും വലിയ ഉണ്ടാ? അല്ല, നിനക്ക് ആൺസന്താനം എന്നുള്ളത് നലിമ്പിന്റെ ആൺസന്താനങ്ങൾ, ആൺസന്താനങ്ങളിലൊക്കെ ഒരു നലിയുണ്ടാണ്. അതായത് എൻ്റെ അച്ഛന് അച്ഛൻ എന്നുള്ളൊരു പ്രൗഢിയുണ്ട്, മനസ്സിലാവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മാതാവിന് മാതാവിൻ്റെ ഒരു പ്രൗഢി. ആൺസന്താനം നിൽക്കേണ്ടടുത്ത് ആൺസന്താനം നിന്നേക്കണം, പെൺസന്താനം നിൽക്കേണ്ടടുത്ത് പെൺസന്താനം നിൽക്കണം, മനസ്സിലാവുണ്ട്. നീ നിന്റെ ഭവനത്തില് ആൺസന്താനത്തിന്റെ പ്രൗഢി കാണിച്ചില്ല, അതാ നിനക്ക് പറ്റിയ പേടാവും. ശരിയല്ലേ? ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇനി നിന്നെ ഞാൻ കയറ്റി തരണം അല്ലേ? പിന്നെ പറഞ്ഞു നിനക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു, മനസ്സിലായി? നിന്റെ മാതാവും പിതാവും അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നോക്കി പരിപാലിക്കുന്ന ഉണ്ണിക്ക് എഴുതി കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നീ ഇറങ്ങിപ്പോന്നതല്ലേ, മനസ്സിലാണ്? നീ മാതാവിനും പിതാവിനും നോക്കിയാ. അതായത് നിന് നിന്നെ 9-10 മാസക്കാലം പള്ളയിലിട്ട് ഒരു കള്ളച്ചിണ്ട്, അതിനെ നീ നോക്കിയില്ല. നീ പെൺസന്താനത്തിന്റെ, നിന്റെ പെൺസന്താനല്ല, നിന്റെ കൂടെ പിറന്ന പെൺസന്താനത്തിന്റെ വാക്കം വചനം കേട്ട് നീ ആ ഇല്ലം മനക്കൊലായി വേണ്ടെന്ന് വെച്ചു പോകുന്നു. ഇനി നിന്നെ ഞാൻ തിരിച്ച പടിക്കലേക്ക് കയറ്റണം അല്ലേ? ആ പെൺസന്താനത്തിന്റെ നാമോദയം പറഞ്ഞു. പെൺസന്താനം പിന്നെ നിന്റെ ഭവനത്തിൽ വന്ന് നിന്നെ നിന്റെ മാതാവിന്റെ വാക്ക് കേട്ടിട്ട് നിന്നെ അടിച്ചിറക്കിപ്പോ നീ, അതല്ല ഞാൻ പറഞ്ഞു. ആൺസന്താനം നിൽക്കേണ്ടടുത്ത് ആൺസന്താനം നിൽക്കണം എന്ന് പറഞ്ഞില്ല, ഉരുള് മനസ്സിലായി? ഇല്ലത്തെ ഇറങ്ങിപ്പോരാ മേൻ കഴിയും, തിരിച്ചു കയറാനേ ഇത്തിരി പാടാ. അതെ, ഒരു ഉണ്ണിസന്താനം ഒരു ആൺസന്താനത്തിന് ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയാലും അങ്ങനെ തന്നെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോലാം. അതായത് അത്രയും കാലം വെറ്റുപോറ്റി വളത്തിലും വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മാതാവിനും പിതാവിനും മറന്ന് ഇന്നലെ കണ്ട ഒരു ഉണ്ണിയുടെ കൂടെ ഇറങ്ങിപ്പോരാം, പിന്നെ തിരിച്ച് കയറാൻ ആ പാടുണ്ണിയെ, മനസ്സിലായ നിനക്ക് ഞാൻ പറഞ്ഞു. ഇലയിട്ട് എണ്ണം കഴിക്കുന്ന സത്യമാണെങ്കിൽ നിന്നെ ഞാൻ തിരിച്ചാ സമയത്ത് കയറ്റി തന്നു, നീ എനിക്ക് എന്ത് തരുന്നു?